സൗഹൃദം നടിച്ച പലരുന്നായി ലക്ഷങ്ങൾ തട്ടി യുവാവിന്റെ വീടിന് മുന്നിൽ പണം നഷ്ടപ്പെട്ടവരുടെ കുത്തിയിരിപ്പ് സമരം. ഭിന്നശേഷിക്കാരിയായ യുവതിയിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു ആദ്യത്തെ പരാതി. കോഴിക്കോട് NIT സമീപം കളന്തോട് സ്വദേശി നദീറലി എന്ന യുവാവിനെതിരെയാണ് പരാതിയുമായി യുവതി രംഗത്ത് വന്നത്. വീട് വിറ്റ വകയിൽ 40 ലക്ഷം രൂപ നൽകാനുണ്ടെന്ന പരാതിയുമായി മറ്റൊരമ്മയും മകനും രംഗത്ത് വന്നിട്ടുണ്ട്. മൊബൈൽ ഫോൺ കട ആരംഭിക്കാമെന്ന പേരിലാണ് നദീറലി പലരിൽ നിന്നായി ലക്ഷങ്ങൾ പിരിച്ചെടുത്തത്. എന്നാൽ കട ആരംഭിച്ചിട്ടുമില്ല, വാങ്ങിയവർക്കൊട്ടു പണം തിരികെ നൽകിയതുമില്ല. ഇതോടെയാണ് മലപ്പുറം സ്വദേശിനിയായ ഭിന്നശേഷിക്കാരി യുവതി പരാതി നൽകാൻ തീരുമാനിച്ചത്. ഭിന്നശേഷിക്കാരുടെ സംഘടനയിൽ നിന്നാണ് ഇരുവരും പരിചയപ്പെട്ടത്. ബാങ്ക് വായ്പ എടുത്തായിരുന്നു യുവതി നദീറലിക്ക് പണം നൽകിയത്. തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീട്ടിൽ പണം ചോദിച്ചെത്തിയപ്പോൾ വീട് ആക്രമിച്ചു എന്ന് കാണിച്ച് വീട്ടിൽ കയറുന്നതിനെതിരെ കോടതിയിൽ നിന്ന് ഉത്തരവും നദീറലി വാങ്ങി. നദീറലിയുടെ വീട്ടിലെ CCTV പരിശോധിച്ചാൽ സത്യം മനസ്സിലാകുമെന്നും യുവതി പറഞ്ഞു. മൊബൈൽ ഷോപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ക്യാഷ് ചോദിച്ചു. ഞാൻ ലോൺ എടുത്തിട്ടാണ് അവന് 10 ലക്ഷം രൂപ കൊടുത്തത്. അവന് ചോദിക്കാൻ വരുന്ന സമയത്തൊക്കെ തരാന്ന് പറഞ്ഞിരുന്നു. പിന്നീടാണ് വീട്ടിൽ വന്ന സമയത്താണ് നമുക്കെതിരെ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഒക്കെ എടുത്തിട്ടുള്ളത്. യുവതിക്ക് പിന്നാലെ മുക്കം കല്ലുരുട്ടി സ്വദേശികളായ വീട്ടമ്മയും മകനും രംഗത്തെത്തി. വീട് വിൽപ്പനയിൽ ഇടനിലക്കാരനായി നിന്നെന്നും വീട് വിറ്റ പണം മുഴുവൻ നദീറലി കൈക്കലാക്കിയെന്നുമാണ് ഇവർ നൽകിയ പരാതി. പരാതി നൽകിയവർ കഴിഞ്ഞ ദിവസം നദീറലിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. പണം വാങ്ങിയവർ ആരെങ്കിലും വീട്ടിൽ എത്തുന്നുണ്ടോ എന്നറിയാൻ നദീറലി വീട്ടിലും പരിസരത്തും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. പണം ചോദിച്ചെത്തുന്നവരെ കണ്ടാൽ ആൾ വീട്ടിലില്ലെന്ന് പറഞ്ഞ തിരിച്ചയക്കും. ഓന് എല്ലാ സഹായവും ഓനും ചെയ്തു കൊടുക്കുക. എങ്ങനെയൊക്കെ ചെയ്തു അവന് അത്രയും വിശ്വസിച്ച് കൊണ്ടുവരുന്ന ആളാ അവന് നദീറ. അങ്ങനെ വിലപ്പം കൊതക്കറായി നിന്നും കാഞ്ഞ് ഓല ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് പറഞ്ഞ് ഓല കൊണ്ടുവന്ന് ബാക്കി 40 ലക്ഷം ഇവൻ വാങ്ങിയതാണ് മറ്റോലോട്. ഇവന് കൊടുത്തോളും, ഞങ്ങൾ രജിസ്റ്ററൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ രജിസ്റ്ററൊക്കെ ചെയ്തോളും, ഞാൻ പിന്നെ താഴത്തുണ്ടാവും, അവിടേക്ക് പൈസയും കൊണ്ടെത്തിക്കോളാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചത് അവന്. അതായത് രാവിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ പൈസ തരാമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു പൈസ കിട്ടാതെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവർ പ്രയോഗിപ്പിച്ച് അവനെ സൈൻ ചെയ്യിപ്പിച്ചു. കേസിൽ ഇടനിലക്കാരനായ മറ്റൊരു വ്യക്തിയെക്കുറിച്ചും പരാതിയുണ്ട്. ഭിന്നശേഷിക്കാരിയായ യുവതി വനിതാ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. 14 പേരിൽ നിന്നായി ലക്ഷങ്ങളാണ് നദീറലി തട്ടിയെടുത്തത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.